ഇത് കണ്ടോ രൺവീരേട്ടാ, തടിച്ചു വല്ലും എന്നെ കൊണ്ട് എന്തൊക്കെ ജോലിയാ ചെയ്യിക്കുന്നെ. എന്നെ ഇതൊന്നും ഒരു തരാൻ ഒന്ന് വല്യമ്മയുടെ അടുത്ത് പറ. എടാ കുഞ്ഞമ്പിളി, പറയുന്ന കേട്ടോണം, നീ അവളുടെ പരിസരത്ത് പോലും വന്നു പോരുത്. പറഞ്ഞേക്കാം ലസ്സി എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ അവളെ പഠിപ്പിച്ചോണ്ടിരിക്കുകയാണ്. പറഞ്ഞ അനുസരിക്കില്ലടാ, അവളുടെ അടുത്തേക്ക് നീ പോകാൻ പാടില്ല. ലസ്സി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നിന്ന് അവൾ ഒറ്റയ്ക്ക് പഠിച്ചേ പറ്റുണ്ടരുത്. വല്യമ്മയെ പറയുന്നതെന്ന് ഓർത്തോണം, നീ അവളെ സഹായിച്ച ചെല പോയി പണി എന്താന്ന് വെച്ചാ നോക്ക് പോകാൻ. തടിച്ചു വല്യമ്മ ചെയ്ത് പഠിച്ചോണ്ട് എനിക്ക് എന്തെങ്കിലും നോബൽ സമ്മാനം കിട്ടാൻ പോണുണ്ടോ? എന്ത് കിട്ടുമെന്ന? അത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാത്രമാണ് വല്യമ്മേ, അതിനാണ് നോബൽ സമ്മാനം എന്ന് പറയുന്നത്. എനിക്ക് എന്റെ ജീവിതത്തിൽ ഒരുപാട് വലിയ വലിയ സ്വപ്നങ്ങളുണ്ട്. ഇങ്ങനെ ലസ്സി ഉണ്ടാക്കി ജീവിതം കളയാൻ എനിക്ക് ഒരു ഉദ്ദേശമില്ല വല്യമ്മേ. അത് ശരി. എടി കാന്താരി, അല്ല അറിയാൻ വയ്യാ, ഞാൻ ചോദിക്ക, അങ്ങനെ വലിയ വലിയ എന്ത് സ്വപ്നമാണാവോ നീ കാണുന്നത്? നീ ഏത് സ്വപ്നത്തെ പറ്റിയാ പറയാൻ പോകുന്നത് എനിക്ക് അറിയാം വീര. പാപ്പാജിയുടെ സ്വപ്നമായിരുന്ന കാർഷിക വിദ്യാലയത്തെ കുറിച്ചല്ല പറയാൻ പോകുന്നത്. ഒന്ന് പറയടി കാന്താരി, എന്തൊക്കെയാ നിന്റെ ആ വലിയ സ്വപ്നങ്ങള്? അതൊരു സർപ്രൈസ് വല്യമ്മേ, ശരിയായിട്ടുള്ള സമയമാകുമ്പോ അത് ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറയും. അമ്മ, അമ്മ എവിടെ പോയിരിക്ക? വാന്നേ. കുഞ്ഞമ്പിളി, നിന്റെ അമ്മ ഇവിടെ ഇല്ലല്ലോടാ, നേരം വെളുത്തപ്പോ പാടത്തേക്ക് പോയതാ. അമ്മ നേരത്തെ പോയായിരുന്നോ? എന്നോട് പറയാതെയാണല്ലോ പോയെ. ഞാനും അത് തന്നെയാ ആലോചിച്ചത്. ഇത്ര നേരത്തെ പോണ്ട കാര്യം എന്താ? ഞാൻ ചോദിക്കുകയും ചെയ്തു, പക്ഷെ ചോദിച്ചിട്ട് അവൾ എന്തെങ്കിലും ഉത്തരം പറയണ്ടേ? അല്ലെങ്കിൽ തന്നെ ഈയിടെയായിട്ട് നീയല്ലേ പാടത്തേക്ക് പോവാറ് പതിവ്, അവളിപ്പോ പോണ്ട വല്ല കാര്യമുണ്ടോ? എന്നാ ശരി വല്ലമ്മ, ഞാനൊന്ന് പോയി നോക്കട്ടെ. എടി കുഞ്ഞുകാന്താരി, നീ ഏത് സ്വപ്ന ലോകത്താ? ഇങ്ങ ഇറങ്ങി വാ, ലസ്സി ഉണ്ടാക്ക്. ഇന്ന് നീ ലസ്സി ഉണ്ടാക്കി ഉണ്ടാക്കി എന്നെ കൊണ്ട് സംഭാരം കുടിപ്പിക്കുന്നത് ഒന്ന്. അതിരിക്കട്ടെ, തടിച്ചു വല്ലമ്മേ, സ്വപ്നങ്ങളുടെ കാര്യം പറഞ്ഞപ്പോ എനിക്കിപ്പോ ഒരു ചോദ്യം ചോദിക്കാൻ തോന്നു. വല്യമ്മ എങ്ങനത്തെ സ്വപ്നങ്ങളാ കാണാറുള്ളത്? ഞാൻ കാണുന്നതോ? ഞാൻ എന്നോ റബ്ബിനെ ആ സ്വപ്നം കാണാറ്. റബ്ബ് എന്റെ സ്വപ്നത്തിൽ വന്ന് എനിക്ക് നല്ല നല്ല പാഠങ്ങൾ പഠിപ്പിച്ചുതരും. ഒരു നല്ല വ്യക്തിയായി മാറുന്നത് എങ്ങനെയെന്ന് പറയും. പിന്നൊരു കാര്യമുണ്ട്, ഈ സ്വപ്നം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഏത് കാര്യത്തെ കുറിച്ചാണോ കൂടുതൽ ചിന്തിക്കുന്നത് അതാണ് സ്വപ്നമായിട്ട് വരിക. ഇപ്പൊ നീ നിന്റെ ആ സ്വപ്ന ലോകത്തു നിന്നൊന്ന് പുറത്തേക്ക് വാ. വേഗം ലസ്സി ഉണ്ടാക്കു പെണ്ണെ, ഞാൻ ദേ ഇപ്പൊ വരാം. ഞാൻ എപ്പോഴും കരണിനെ കുറിച്ച് ആലോചിക്കാറുണ്ടല്ലോ, പക്ഷെ ഇന്ന് വരെ അവനൊരു സ്വപ്നത്തിൽ വന്നിട്ടില്ല. അല്ല, ഞാൻ എന്തിനാ അവനെ പറ്റി എപ്പോഴും ഇങ്ങനെ ആലോചിക്കുന്നേ? അയാള് കാരണ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത്. കള്ളക്കടലാസുകൾ ഉണ്ടാക്കി അയാള് മനഃപൂർവ്വം നമ്മളെ അതിനകത്ത് കൊടുക്കുകയായിരുന്നു.
നമ്മുടെ ഏക ആശ്രയമാണ് ഈ കൃഷിഭൂമി. ഒരു കാരണവശാലും ഇത് നശിക്കാൻ ഞാൻ അനുവദിക്കില്ല മോനെ. അയാളുടെ അച്ഛൻ പഠിപ്പിച്ച അടവ് പയറ്റിയാലും അയാൾ എൻ്റെ അടുത്ത് ജയിക്കാൻ പോകുന്നില്ല. അയാളെ ഞാൻ തറ പറ്റിക്കും. അമ്മ, അമ്മയ്ക്ക് അമ്മയുടെ രൺവീറിന്റെ മേലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടോ? ഞാനില്ല അമ്മ. അമ്മ, എന്റെ പാപ്പാജിയുടെ വലിയ സ്വപ്നം, അത് നമ്മുടെ വീരം നടത്തും അമ്മ. അത് മാത്രല്ല, ഇപ്രാവശ്യം നമുക്ക് നല്ല വിളവെടുപ്പല്ലേ കിട്ടിയിരിക്കുന്നത്. അമ്മ നോക്കിയോ, മാർക്കറ്റിൽ നമുക്ക് നല്ല വിലയും കിട്ടുന്നേ. നമുക്ക് അത് കിട്ടിക്കഴിഞ്ഞ ഉടനെ ആ സുർജിത് സിംഗിന്റെ കട എല്ലാം വീട്ടേക്കാം അമ്മ, കേട്ടോ? നമ്മളിനി മാർക്കറ്റിൽ പോയിട്ട് വില ഉറപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, പിന്നെ ഒരു കുഴപ്പം ഉണ്ടാവില്ല. ആ പിന്നെ ആ സുർജിത് സിംഗിന്റെ മനസ്സിലിരുപ്പ്, നമ്മുടെ സ്ഥലം കൈയടക്കാന്നുള്ള അവന്റെ വിചാരം നടക്കാൻ പോകുന്നില്ല. അവൻ ഈ പാടത്തോട്ട് കാലുകുത്തത് ഞാൻ നോക്കിക്കോളാം. എന്താ പറ്റിയതമ്മേ? നിന്റെ പാപ്പാജി ഇപ്പൊ ഉണ്ടായിരുന്നെങ്കിൽ എനിക്കിതൊന്നും അറിയേണ്ടി വരില്ലായിരുന്നു മോന്. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ തന്നെ നിന്നെ പോലെ എന്നെ പറഞ്ഞു മനസ്സിലാക്കുമായിരുന്നു. എന്റെ മനസ്സിനെ വിശ്വസിപ്പിക്കുമായിരുന്നു. എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുമായിരുന്നു. ഇന്ന് നിന്റെ വർത്താനം കേട്ടപ്പോ എന്റെ മുൻപിലിപ്പോ നീയല്ല, നിന്റെ പാപ്പാജി നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. നമുക്കെല്ലാം ശരിയാക്കി എടുക്കാം അമ്മ. അമ്മ വിഷമിക്കാതിരിക്കെ. അത് കള്ളാലോ, ഇതെനിക്ക് ഇഷ്ടായി. ലസ്സി ഉണ്ടാക്കാൻ എന്നോട് പറഞ്ഞപ്പോ ഞാൻ കൈകൊണ്ട് ഉണ്ടാക്കണോ അല്ലേ? പരിപ്പ് പൊടിക്കേണ്ടി വന്നപ്പോ ഉടനെ മിക്സി ഉപയോഗിച്ചു. ഇതിനാണ് സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറയുന്നത്. മിണ്ടരുത്, വന്നേക്കുന്നു. നെയ് ചേർത്ത് പരിപ്പുണ്ടാക്കുന്നത് എനിക്ക് ഇഷ്ടമല്ലേ. ദഹിബല്ലയാണോ? അതിനാ കുറച്ച് പരിപ്പ് കടഞ്ഞ്. നല്ല സ്വാദായിരിക്കും അല്ലേ? പക്ഷേ വല്യമ്മേ, ശരിക്കുള്ള ടേസ്റ്റ് ഉണ്ടാവണമായിരുന്നെങ്കിൽ വല്യമ്മ തരകല്ലിൽ വെച്ച് അരച്ച് അരച്ച് അരച്ചുണ്ടാക്കണായിരുന്നു. അടിപൊളിയാവുമായിരുന്നില്ലേ? മിക്സിയിൽ സ്വാദുണ്ടാവില്ല വല്യമ്മേ, കൈ കൊണ്ടരയ്ക്കുന്നതിന്റെ സ്വാദ് ഇതിനുണ്ടാവില്ല. ശരിയല്ലേ വല്യമ്മേ? ഇപ്പൊ പെട്ടെന്ന് ഈ മിക്സി ഒന്ന് കേടായി പോയാ മതിയായിരുന്നു. എന്റെ ഈ മിക്സി എങ്ങാനും കേടുവന്നാലുണ്ടല്ലോ, സത്യമായിട്ട് പറയാം, ഈ പരിപ്പ് മുഴുവൻ ഞാൻ നിന്റെ തലവഴി ഒഴുക്കി പറഞ്ഞേക്കാം. അയ്യോ എന്റെ പൊന്നുറബ്ബേ, ഇതിന് പെട്ടെന്ന് എന്താ പറ്റിയേ? എന്റെ മിക്സി അനങ്ങുന്നില്ലല്ലോ. എന്നെ കുറെ കളിയാക്കിയതല്ലേ, എന്നെ പേടിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയാ പറഞ്ഞത്? അയ്യോ, നിന്നെ ആർക്കെങ്കിലും പേടിപ്പിക്കാൻ പറ്റുമോ? നിനക്ക് പേടിക്കാൻ പറ്റിയ രീതിയിൽ ഈ ലോകത്ത് ഒന്നും ഇല്ലല്ലോ പെണ്ണേ. റബ്ബ് പോലെ നിന്റെ അടുത്ത് സുല്ലിട്ടിരിക്കും. ഞാൻ വെറുതെ പറയുന്നാ കരുതിയ, നീ തന്നെ ഒന്ന് നോക്കിക്കേ. നോക്കടി, നോക്ക്. വല്യമ്മേ, അത് പിന്നെയുണ്ടല്ലോ, എനിക്ക് അർജന്റ് ആയിട്ട് ഒരു ജോലി ചെയ്ത് തീർക്കാനുണ്ട്. എങ്ങോട്ടാ? ഇവിടുന്ന് എങ്ങോട്ടും അനങ്ങി പോകരുത്, ഇവിടെ തന്നെ ഇരുന്നോണം. എന്റെ പേര് സത്യം ചെയ്ത് പറയാ. അത് കൊള്ളാലോ. തടിച്ചു വല്യമ്മേ, പരിപ്പ് പൊടിക്കൽ പരിപാടി വല്യമ്മക്ക് അത്രക്ക് ഇഷ്ടമാണോ? അയ്യോ എന്റെ റബ്ബേ, എന്നെ കാത്തോളണേ. ഇത്രയും നിസ്സാരമായ ഒരു കാര്യം വല്യമ്മക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞ പിന്നെ എന്നെ ഈ ഭൂമുഖത്ത് വെച്ചോണ്ടിരിക്കരുത്, എന്നെ എങ്ങോട്ടേലും കൊണ്ടുപോകൂ. നീ എന്തൊക്കെ നാടകം കളിക്കോടി നീ. എന്നാ പിടിച്ചേ വല്യമ്മേ,
ഇത് മുഴുവൻ ഞാൻ പൊടിച്ചു തരണമെന്നാണോ പറയുന്നത്? ഇത് മുഴുവൻ പൊടിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല വല്യമ്മേ. അത് മാത്രല്ല വല്യമ്മേ, ഞാൻ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന വല്യമ്മയുടെ കാന്താരിയല്ലേ? ഞാനൊരു കാന്താരിയാണെന്നൊന്നും മറ്റാരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞേക്കല്ലേ? എല്ലാരും നിന്നെ കളിയാക്കും. നീ കാന്താരയല്ല, എന്താ പറയുന്ന കഠാര കത്തി മൂർച്ചയുള്ള. എടി പേടിക്കൊന്നും വേണ്ട, ഞാൻ നിന്നെ കൊണ്ട് പരിപ്പ് അരപ്പിക്കില്ല. സത്യാണോ? ആ ദേ, ഇത് നിന്നത് എന്താന്നറിയോ? കരണ്ട് പോയിട്ടടി. ജനറേറ്ററിനകത്തെ എണ്ണയും തീർന്നുപോയി. ഇനി കുഞ്ഞമ്പിളി തിരിച്ചു വരാതെ ജനറേറ്ററിനകത്ത് എണ്ണ ഒഴിക്കാനും പറ്റില്ല. നീ ഒരു കാര്യം ചെയ്യ്, ബെൽവന്തിന്റെ വീട്ടില് ജനറേറ്റർ ഉണ്ടല്ലോ, അപ്പൊ അവിടെ കരണ്ടും കാണും. നീ ഈ പരിപ്പ് കൊണ്ടുപോയി അവരുടെ മെഷീനിൽ അരച്ചെടുത്തോണ്ട് വാ. ബെൽവന്ത് വല്യച്ഛന്റെ വീട്ടിലാണോ പോണ്ടേ? അതിനെന്താ പോവാലോ? ഞാനിന്ന് ഇപ്പൊ തന്നെ പോയിട്ട് ഇതെല്ലാം പൊടിച്ചോണ്ട് വരാം കേട്ടോ. എന്നെ ശരി വല്യമ്മേ, ബൈ. നമസ്കാരം ബൽദേവ്, എന്തെങ്കിലും കാര്യമുണ്ടോ? നിന്റെ ഈ വെളച്ചിലും മൂളിപ്പാട്ടൊന്നും എനിക്കങ്ങോട്ട് ഒട്ടും പിടിക്കുന്നില്ല കേട്ടോ. അവനവന്റെ നില മറന്ന് തുള്ളിയാലുണ്ടല്ലോ. പട്ടണത്തിലെ ആമ്പിള്ളേരെ പോലെ മൊണ്ണകളല്ല ഇവിടെ ഉള്ളവര്. അതുകൊണ്ട് എന്റെ അടുത്ത് കളിക്കാൻ വരരുത്. നീ നിനക്കെന്റെ ശരിക്കുള്ള സ്വഭാവം അറിയാൻ പാടില്ലെന്ന് ചേട്ടാ പറഞ്ഞേക്കാം. ബൽദേവേ, ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോയിട്ട് റൈറ്റ് പോണം. മൂന്നാമത്തെ വീടിനടുത്തൊരു മരം നിപ്പുണ്ട്. അതുകൊണ്ട്? അതുകൊണ്ടോ? ആ മരമാണ് മുരിക്കിന്റെ മരം. അസുഖമൊക്കെ മാറാൻ വളരെ നല്ലതാ. ചെല്, രണ്ടു പ്രാവശ്യം കയറി ഇറങ്ങിയാ മതി, നിന്റെ ഇപ്പോഴത്തെ അസുഖമൊക്കെ താനെ മാറും. ഒന്ന് പോടാ. നിന്നെ ഈ ഗ്രാമത്തിൽ ഞാൻ അധികം നാൾ വാഴിക്കില്ലടി. നിനക്ക് അറിയാഞ്ഞിട്ടാ വീര. എനിക്ക് നിന്നെ വളരെ നന്നായിട്ട് അറിയാം ബൽദേവേ. പ്രസിഡന്റിന്റെ വഴി പഴച്ചു പോയ സന്താനാണ് നീ. ആ ഒരു കാര്യമില്ലാതെ നിനക്ക് ഈ ഗ്രാമത്തിൽ എന്ത് വിലയാ ഉള്ളത്? എന്റെ അന്തസ്സാ ഉള്ളത്? വേണ്ടാ, എന്റെ അന്തസ് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കി തന്നെയാ. ഇവിടെ ഉള്ളവർ എന്റെ അച്ഛനെ പോലും എന്റെ പേരിലാ അറിയുന്നേ. എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ എന്റെ സ്വന്തം കഴിവ് കൊണ്ടാ ചെയ്യുന്നത്. വീട്ടിലുള്ള കണ്ണാടിയുടെ മുന്നിൽ പോയിട്ട് നീ മുഖം കാണിക്കരുത് കേട്ടോ. കണ്ണാടി ചിരിക്കുന്നുണ്ട്, ചിലപ്പോ നിനക്ക് തന്നെ നാണം വന്നേക്കും. നീ എന്തൊക്കെയാണെങ്കിലും അതെല്ലാം പ്രസിഡന്റ് കാരണമാണ്. ആ ഒരൊറ്റ കാരണം കൊണ്ടാ നീ വിചാരിച്ച കാര്യം നിനക്കിവിടെ ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നിനക്കിവിടെ ഒരു ചുക്കിന്റെ വില പോലും ഉണ്ടാവില്ല. ഈ ഗ്രാമത്തിലെ എലിക്കുഞ്ഞുങ്ങൾ പോലും നിന്റെ മുഖം കണ്ട വെട്ടിച്ചു പോവും. നീ ഇപ്പോഴല്ലേ ഇങ്ങോട്ട് വന്ന? കാലം മാറിയതൊന്നും നീ അറിഞ്ഞിട്ടില്ല വീര. അതൊക്കെ പണ്ടായിരുന്നു. ഈ പ്രീതംപുരയെ രൺവീരാപുര എന്ന് വിളിച്ചോണ്ടിരുന്നു. പക്ഷെ ഇന്നിതറിയപ്പെടുന്നത് ബൽദേവ് പുര എന്നാണ്. പറഞ്ഞേക്കാം. തന്നെത്താനെ ഇരുന്ന് ഇക്ലിയിട്ട് തന്നെത്താനെ ഇരുന്ന് ചിരിച്ചോ. നിന്നിവിടെ എല്ലാരും ബഹുമാനിക്കുന്നുണ്ടെന്നൊരു ധാരണ നിനക്കുണ്ട്. എന്നാ പിന്നെ ആ വില ഞാനും ഒന്ന് കാണട്ടെ. ഒരു കാര്യം ചെയ്യാന്ന്, നമ്മൾ തമ്മിലുള്ള ഈ പ്രശ്നം ഭഗവതിയുടെ പൂജയുടെ അന്ന് തുടങ്ങിയതല്ലേ, അവിടെ തന്നെ അവസാനിപ്പിച്ചേക്കാം. ഭഗവതിയുടെ പൂജ ഒരു പ്രാവശ്യം കൂടി നീ ഇവിടെ നടത്തണം. നിന്റെ വീടിന്റെ മുൻവശത്തെ പൂന്തോട്ടത്തിലോ അല്ലെങ്കിൽ അമ്പലത്തിലോ. അത്രേയുള്ളോ? മുഴുവൻ കേട്ടിട്ട് തുള്ളിയാ മതി ബൽദേവേ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പൂജയ്ക്ക് നീ സംഭാവന ചോദിക്കാനായിട്ട് പോകുമ്പോ നീ അവരുടെ മുന്നിലേക്ക് ചെല്ലേണ്ടത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ മോനായിട്ടല്ല. നീ ഇവിടെ നിന്റെ പേരുകൊണ്ട് വേണം സംഭാവന ഉണ്ടാക്കാൻ. നിനക്കിവിടെ വലിയ അന്തസ്സൊക്കെ ഉള്ളതല്ലേ, അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ നിനക്കിവിടെ എന്ത് വിലയാണുള്ളതെന്ന്. ബൽദേവേ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ 7 ദിവസത്തിനുള്ളിൽ നടക്കുക വേണം. എന്നാ ശരി. മൻസൂരി വല്യമ്മേ, മൻസൂരി വല്യമ്മേ. എന്താ വീരാ, നീ എന്തിനാ വന്നേ?
ഒരു കാര്യമുണ്ട് വല്യമ്മേ, വല്യമ്മ എന്നെ കാണുമ്പോ ഇങ്ങനെ മുഖം വെറുപ്പിക്കണില്ലേ? ബൈ ഗോഡ്, വല്യമ്മയുടെ സൗന്ദര്യം 100 ഇരട്ടിയാവാ. ഞാൻ മുഖം ചുളിച്ചതൊന്നും അല്ല. ഓ, ഐ എം സോറി, എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായത് വല്യമ്മേ. വല്യമ്മയുടെ വൈക്കത്ത് വല്ല ഈച്ചും കയറിപ്പോയിണ്ടാവും അല്ലേ, അതുകൊണ്ടായിരിക്കും മോന്ത വെറുപ്പിച്ചത് അല്ലേ? ഞാൻ വന്നത് അത് പിന്നെ ആക്ച്വലി ഞങ്ങളുടെ വീട്ടിലെ ജനറേറ്റർ പെട്ടെന്ന് അങ്ങ് കേടായി പോയി, അതുകൊണ്ടിപ്പോ മിക്സി വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കാണെങ്കിൽ ഈ പരിപ്പ് പൊടിക്കുകയും വേണം. ഞാൻ വല്യമ്മയുടെ മിക്സ് ഉപയോഗിച്ച് പൊടിച്ചോട്ടെ? വേണ്ട വേണ്ട, നീ ഇവിടെ നിന്നോ, ഞാൻ അരച്ചുതരാം. അരച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നുതരാം. പുതിയ മിക്സിയാ, ഞാൻ എങ്ങനെ നിന്നെ വിശ്വസിക്കും? അത് കേടുവന്നാലോ? നീ ഇവിടെ തന്നെ നിന്നോ, ഞാൻ പോയി ഇത് അരച്ചുകൊണ്ട് തരാം. താങ്ക് യു വല്യമ്മേ. ഞാനിവിടെ കുറച്ച് പരിപ്പ് പൊടിപ്പിക്കാൻ വേണ്ടി വന്നതാ ഗുഞ്ചൻ. അത് ഞങ്ങളുടെ വീട്ടിലെ ജനറേറ്റർ പെട്ടെന്ന് അങ്ങ് കേടായിപ്പോയി, അതുകൊണ്ട് മിക്സി വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് വന്നതാ. ആ, അതൊക്കെ പോട്ടെ ഗുഞ്ചൻ, എന്തൊക്കെയുണ്ട് വിശേഷം? പ്രീതംപുരയുടെ ബ്യൂട്ടി ക്വീൻ, ഇത്ര സുന്ദരിക്കുട്ടിയായിട്ട് ഇത് എങ്ങോട്ട് പോവാ? ചന്തയിലേക്ക് പോവാ. വീര, നീയും നിന്റെ മുടിയൊക്കെ ഭംഗിയാക്കി കൊണ്ടു നടക്കണം. എത്ര പ്രാവശ്യം നിന്നോട് പറയണം എന്നെ കണ്ടുപിടിക്ക്? അയ്യോ, എന്താ ഇത്? ലിപ്സ്റ്റിക് വല്ലാതെ മങ്ങിയത് പോലെ ഉണ്ടല്ലോ. ലിപ്സ്റ്റിക് ഒന്നുകൂടെ ഇടേണ്ടി വരും. നീ ഇവിടെ നിൽക്ക്, ഞാനിപ്പോ വരാട്ടോ. ഇത്രയും വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ട് എന്നെ ഒരാൾ ഇവിടെ വെല്ലുവിളിക്കുന്നത്. അതങ്ങനെ അങ്ങ് വെറുതെ വിടാൻ പറ്റുമോ? അവളുടെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ എനിക്കാവില്ല. ഞാൻ ആരെന്ന് അറിയാത്തവരടുത്ത് തന്നെ ഞാൻ മേടിച്ചോളാം. സത്യമാണോ? എന്നാ നിന്നെ അഴിച്ചുവിടട്ടെ? എന്നാ പറയ്, ദേവിയുടെ പൂജ നടത്താൻ നല്ല സംഗീതരാന്ന് പറ. അപ്പോഴേ നിന്നെ വിടത്തുള്ളടാ. ഞാൻ അതിന് 500 രൂപ തരാന്ന് പറഞ്ഞില്ലേ? തരാമേ. എന്നെ ഇറക്കി വിട്ട ഉടനെ ഞാൻ തന്നേക്കാം. നിന്നെ ഞാൻ നിന്റെ അമ്മായി അച്ഛന്റെ ബർത്ത്ഡേ നടത്താൻ വേണ്ടിയല്ല ഞാൻ നിന്റെ അടുത്ത് ഈ കാശി ചോദിക്കുന്നത്. ദേവിയുടെ പൂജ നടത്താൻ വേണ്ടിട്ടാ. അതും ഗംഭീരമായിട്ട് നടത്തണം. അപ്പൊ നല്ല തുക തന്നെ തരണം. നമ്മുടെ കൊച്ചു പ്രസിഡന്റിന്റെ സൂത്രം കണ്ടില്ലേ? ഇത്തവണ എല്ലാ കടക്കാരെയും അങ്ങ് പിടിച്ചിരിക്കുക. 4 ജനത്തിനൊക്കെ എട്ടി തൂക്കിയാൽ തന്നെ നമുക്ക് ആവശ്യമുള്ള പണം കിട്ടും. ആ വീരല്ലേ നമ്മുടെ ബൽദേവിനോട് ചലഞ്ച് ചെയ്തിട്ട് പോയത്, അതും ഒരു നിബന്ധനയോടെ. നമ്മുടെ ഗ്രാമത്തിലെ പ്രസിഡന്റിന്റെ മോനാണ് ഈ ബൽദേവ് എന്നുള്ള കാര്യം അറിയാത്ത ആളുകളോട് മാത്രമേ പണം പിരിച്ചെടുക്കാൻ സാധിക്കൂ. മനസ്സിലായോ? അതിനെന്തന്നെ ചെക്കേളിയ, നമ്മുടെ കയ്യിൽ ആരെയാണോ കിട്ടുന്നത് അവരുടെ കയ്യിൽ നമുക്ക് പൈസ മേടിക്കാം. പിന്നെ ചോദിച്ചാ അറിയില്ലെന്ന് പറഞ്ഞാ പോരെ. നീരെ ഇവിടെ വന്ന് അന്വേഷിക്കാനൊന്നും പോകുന്നില്ലല്ലോ. ഒന്നും മിണ്ടാതിരിടാ. ഇത്രയും വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാ എന്നെ ഒരുത്തി വെല്ലുവിളിക്കുന്നത്. അതങ്ങനെ അങ്ങ് വെറുതെ വിടണമെന്നാണോ? അവളുടെ മുമ്പിൽ തോറ്റു കൊടുക്കാൻ എനിക്കാവില്ല. ഞാൻ ആരെന്ന് അറിയാത്തവരടുത്ത് തന്നെ ഞാൻ മേടിച്ചോളാം. ഏ ബൽദേവ്, ദേ അവനെ കണ്ടോ? അവനെ ഈ ഗ്രാമത്തിലൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇവൻ വരുത്തനാണെന്ന് ഉറപ്പാ. നമുക്ക് അവനെ തന്നെ പിടിക്കാം. കാശുള്ള വീട്ടിലെ പയ്യനാണെന്ന് അവന്റെ മുഖം കണ്ടാ അറിയാം. അവനെ തന്നെ അങ്ങ് പൊക്കിയേക്കാം. ഞങ്ങൾക്ക് ഇവിടെ ദേവിയുടെ പൂജ നടത്താനുണ്ട്. അതിന് കാശിന്റെ ആവശ്യമുണ്ട്. സന്തോഷത്തോടെ കാര്യമായിട്ട് എന്തെങ്കിലും താ. പിന്നൊരു കാര്യം, നിനക്ക് ഞാൻ ആരാണെന്നൊന്നും അറിയില്ലല്ലോ. ആക്ച്വലി ഞാൻ ഈ ഗ്രാമത്തിൽ ആദ്യമായിട്ട് വരിക. യു സീ, എനിക്ക് ഈ ഗ്രാമത്തിലെ പ്രസിഡന്റിനെ ഒന്ന് കാണണം.
എന്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആദ്യം അവനോട് സ്നേഹത്തോടെ പണം ചോദിക്കാം. കുറഞ്ഞതൊരു 3000 രൂപയെങ്കിലും അടിച്ചു മാറ്റണം. അവൻ സമ്മതിച്ചില്ലെങ്കിൽ മാത്രം നമുക്ക് അവനെയും ഇതുപോലെ തലകീഴായിട്ട് തൂക്കിയിടാവുന്നേ. ഇവനോട് പറയാതെ തന്നെ നമുക്ക് ഇവന്റെ ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കാം. വാ നിക്കടാ നിക്കടാ. അവനെ കണ്ടിട്ട് പഠിപ്പും വിവരമുള്ള ഏതോ പയ്യനാണെന്നാ തോന്നുന്നത്. അവനോട് സംസാരിക്കണമെങ്കിൽ ഞാൻ തന്നെ പോണം. ഞാനിപ്പ തന്നെ സംസാരിക്കാം. ബ്രാൻഡ് ന്യൂ മാൻ, ഇത് എങ്ങോട്ടാ പോകുന്നു? ഐ കമ്മിങ്. ഹലോ. ഹായ്. അത് കുറച്ച് മണി വേണമായിരുന്നു. അമ്മയ്ക്ക് വേണ്ടി പൂജ നടത്താനാ. യുനോ അമ്മ, അമ്മ ഭയങ്കര ഡേഞ്ചർ അമ്മയാണ്. നിങ്ങളുടെ അമ്മ ഡേഞ്ചർ ആണോ? എന്തെങ്കിലും അസുഖം? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. എന്റെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കുന്നു. പിന്നെന്താ? ഈ ഇംഗ്ലീഷിൽ പറഞ്ഞത് നിനക്ക് മനസ്സിലാവില്ല അല്ലേ? വേഷം കണ്ടു കഴിഞ്ഞാൽ ഒരു വിദേശി എന്ന് തോന്നുമല്ലോ. എന്നാ ഞാൻ പറഞ്ഞുതരാം. ഐ ബീൻ ദി ഫോർ യു. താങ്ക് യു. ഇത് ദേവിയുടെ പൂജ നടത്താൻ വേണ്ടിയിട്ടാ. കുറച്ച് കാശ് വേണം. സന്തോഷത്തോടെ കുറച്ച് കാര്യമായിട്ടിങ്ങതാ. പിന്നൊരു കാര്യം, നിനക്ക് ഞാൻ ആരാണെന്നൊന്നും അറിയില്ലല്ലോ. ആക്ച്വലി ഞാൻ ഈ ഗ്രാമത്തിൽ ആദ്യമായിട്ട് വരിക. യു സീ, എനിക്ക് ഈ ഗ്രാമത്തിലെ പ്രസിഡന്റിനെ ഒന്ന് കാണണം. വഴക്കല്ലേ, പിന്നെ നിന്നോട് ഞാൻ എങ്ങനെ ക്ഷമിക്കും? നീ അവനെ കുറിച്ച് വിചാരിച്ചു വെച്ചിരിക്കുന്നതെല്ലാം തെറ്റാ. ശരിയാ വല്യമ്മേ, എനിക്ക് നന്നായിട്ട് അറിയാം. ബൽദേവ് അത്രമാത്രം മോശപ്പെട്ടവനൊന്നുമല്ല. അവൻ ശരിക്കും പറഞ്ഞ ഇഡിയറ്റ് ആണ്, സ്റ്റുപ്പിഡ് ആണ്, അത്രേ ഉള്ളൂ. ഞാനവനെ പ്രശംസിക്കാണ് വല്യമ്മേ. ഹി ഈസ് എ ഡഫ് നമ്പർ വൺ. അത് ശരിയാ. അതെ, ഈ ഡഫർ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം.